സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മത്തായി സുവിശേഷത്തിൽ പല സന്ദർഭങ്ങളിലും ഇടയനും ആടുകളും കടന്നു വരുന്നുണ്ട്. 2:6 ക്രിസ്തുനാഥൻ ഇസ്രായേലിനെ നയിക്കാനുള്ള ഇടയനാണെന്ന് പറയുന്നു. 10, 16, 15, 24 എന്നീ സന്ദർഭങ്ങളാകട്ടെ സുവിശേഷം ആദ്യം ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കണം എന്ന് നാഥൻ ഊന്നി പറയുന്ന ഭാഗങ്ങൾ. സുവിശേഷം എന്നത് അനുരഞ്ജനമാണ്. 2 Corinthians 5:18 ദൈവവും മനുഷ്യനും തമ്മിലും അതിൽ നിന്നുളവാകുന്ന മനുഷ്യർ തമ്മിലുള്ള അനുരഞ്ജനവും. ഇന്നലെ നാം കണ്ടല്ലോ, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നത് തിരിച്ചുവരവ്, ആന്തരിക പരിവർത്തനം, മനസ്താപമാണ് എന്നത്. ഗ്രീക്കിൽ മെറ്റനോയിയ, ഹീബ്രുവിൽ ഷൂബ്. മർക്കോസ് 1:15 ദൈവത്തിലേക്ക് തിരിയുന്നതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണിത്. ഇന്ന് മത്തായി 10:16-23 മറ്റൊരു ആടിന്റെ ചിത്രവും നാം കാണും. സുവിശേഷ ദൗത്യവുമായി നാം അയക്കപ്പെടുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകൾ എന്ന പോലെയാണ് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ, എന്നാൽ നാം ഇടയനില്ലാത്ത ആടുകളാണ് എന്ന് ധരിക്കരുത്. നാം ചെന്നായ്ക്കളെ മാത്രമല്ല കാണേണ്ടത്, നമ്മെ നയിക്കുന്ന ഇടയനെ കൂടി നാം കാണണം. ചെന്നായ്ക്കൾ ഇടയനെ കണ്ട് നമുക്ക് വഴിമാറി തന്നുകൊള്ളും. വിശുദ്ധ ക്രിസോസ്റ്റം ഇത് നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ നാം തേടിച്ചെല്ലേണ്ടത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് തന്നെയാണ്. ഇറ്റലിക്കാർ പരീക്ഷകൾക്കും കലാപ്രകടനങ്ങൾക്കും മുൻപ് വിജയം ആശംസിക്കുന്ന ഒരു രീതിയുണ്ട്, വിചിത്രമായി ഇൻ ബൊക്ക അൽ ലൂപ്പോ എന്ന് പറഞ്ഞുകൊണ്ടാണത്. ചെന്നായുടെ വായിലേക്ക് പോവുക എന്നർത്ഥം. അതിന്റെ പ്രത്യുത്തരവും അതിലേറെ വിചിത്രമാണ്, ക്രെപ്പി ഇൽ ലൂപ്പോ, അതായത് ചെന്നായി പോയി തുലയട്ടെ എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മോട് ആശംസിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ വിത്തുകളുമായി നാം ലോകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് സുവിശേഷത്തിൽ 3 ജീവികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ബുദ്ധിവൈഭവം തീരെ ഇല്ലാത്ത ആട്, ബുദ്ധിവൈഭവവും കൂർമ്മതയും സൂചിപ്പിക്കുന്ന പാമ്പ്, പിന്നെ നിർദോഷത്വം കുറിക്കുന്ന പ്രാവ്. സുവിശേഷത്തിന്റെ ഈ ദൗത്യത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നാം ആടുകളെപ്പോലെ ഇടയനോട് സദാ ചേർന്ന് നിൽക്കണം, അതല്ലാതെ വേറെ വഴിയില്ല. പാമ്പിനെ പോലെ വിവേകബുദ്ധി പ്രകടമാക്കുകയും ചെയ്യണം, ഫ്രോണിമോസ്, അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ. അതേസമയം തന്നെ അതിനെപ്രതി മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അവരുടെ നേരെ കയ്പ് പടർത്താതെ പെരുമാറാൻ നമുക്ക് പ്രാവിനെ പോലെ സാധിക്കണം, ശുദ്ധിയോടെ. ഒരു കൗതുക വിവരം എന്തെന്നാൽ, പ്രാവുകൾക്ക് കയ്പ് നിറഞ്ഞ ബായിൽ പിത്തസഞ്ചി, ഗോൾ ബ്ലാഡർ ഇല്ല എന്നതാണ്. അവ കയ്പ് രസങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നില്ല. ഇന്ന് ഹോസിയ 14:2-10 പ്രവാചകനും സർപ്പത്തിന്റെ ഈ വിവേകബുദ്ധിയെക്കുറിച്ച് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മാർഗങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയാണത്. കാരണം ദൈവിക വഴിയെന്നത് നേരെ വാ നേരെ പോ പോലെയാണ്. എന്നിട്ടും ദൈവനിരാസകർ അതിൽ കാലിടറി വീഴുന്നുണ്ട്. ദൈവം ഇസ്രായേലിന് നൽകുന്ന വീണ്ടെടുപ്പ്, ഷൂഫ്, അതാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം. ദൈവത്തിലേക്ക് തിരിയുന്ന ഇസ്രായേൽ സ്വന്തം തെറ്റുകൾ ഏറ്റുപറയുകയാണ്. അവരിതാ സത്യത്തെ അഭിമുഖീകരിക്കാനും ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ മാനസാന്തരം അതിനാൽ തന്നെ പാപമോചനം പകരുന്നില്ല. പാപങ്ങൾ ക്ഷമിക്കേണ്ടത് ദൈവമാണ്. അതാകട്ടെ ദൈവത്തിന്റെ മാത്രം വിവേചനാധികാരവും പരമാധികാരവുമാണ്, സോവർണിറ്റി. രക്ഷ എന്നത് ദൈവത്തിന്റെ മാത്രം തീരുമാനമാണ്. നാം മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് നാം രക്ഷ പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവം നമുക്ക് എപ്പോഴും രക്ഷ നൽകുക തന്നെ ചെയ്യുന്നു. നാം എപ്പോഴെല്ലാം തിരിച്ചു വരുന്നു അപ്പോഴെല്ലാം. കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിർവ്യാജമായ അചഞ്ചലമായ അടയാളമാണ്. റഹാം, അഹാബ് എന്നീ വാക്കുകളിലൂടെ ഹോസിയ ഈ സ്നേഹത്തിൻ്റെ വിവിധ വർണ്ണതലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ആഴം കണ്ടിട്ട് വിജാതിയർ പോലും ദൈവത്തിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കുന്നത് ഹോസിയ വിവരിക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാഥൻ ഒരു വിജാതീയ സ്ത്രീയോട് പറയുന്ന ഭാഗമുണ്ടല്ലോ മത്തായി 15. അവിടെയും അവൾ കാണുന്നത് നാഥന് തന്റെ മക്കളോടുള്ള കരുണയാണ്. നാഥനാകട്ടെ കാണുന്നത് ആ സ്ത്രീക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹഭാവങ്ങളാണ്. ഈ 2 സ്നേഹവും കൂടിക്കലരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ അടയാളമായ സഭ വീണ്ടെടുപ്പുകളുടെ പരസ്പര സ്നേഹത്തിന്റെ ഒരു സംഗമവേദിയായി മാറുന്നു. വരും ദിവസങ്ങളിൽ നാം കാണാനിടയുള്ളതുപോലെ മത്തായി 11 ഈ ദൈവരാജ്യത്തെക്കുറിച്ച്, മിശിഹായുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവന്റെ പ്രതിയോഗികൾ സംശയവും എതിർപ്പുകളും ഉന്നയിക്കുകയാണ്. അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകില്ല. ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നുവെന്ന സത്യം. അതിനാൽ തന്നെ നാഥൻ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് സഭയുടെ തന്നെ ഭാവമാണ്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകൾക്കപ്പുറം ദൈവം എങ്ങനെ സ്നേഹത്തോടെ വീണ്ടെടുക്കുന്നു എന്നൊരു ചർച്ചയും കൂടി നമുക്ക് അനിവാര്യമാണ് എന്ന്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നീതിയെക്കുറിച്ച് മാത്രമല്ല, വീണ്ടെടുപ്പിനെക്കുറിച്ച് കൂടിയാണ്. നോട്ട് ഓൺലി ജഡ്ജ്മെൻറ്റ് പ്രോമിസസ് ബട്ട് ഓൾസോ സാൽവേഷൻ പ്രോമിസസ്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിനെ തൻ്റെ പഴയ പാപങ്ങളുടെ അധസ്ഥിതിയിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത് ഉയർത്തി വെക്കുന്നത്. ഹോസിയായിൽ നാം കാണുന്നത് പോലെ നാഥൻ ഇന്ന് പറയുകയാണ്, ഞാൻ നിത്യഹരിതവൃക്ഷമാണ്, എന്നിൽ മാത്രമാണ് നീ ഫലം ചൂടേണ്ടത്. വർഷത്തിൽ ഏറിയ പങ്കും ഉണങ്ങിപ്പോകുന്ന ബാലിൻ്റെ പ്രകൃതമല്ല അത്. ബാലിന് അനേകം യാഗദ്രവ്യങ്ങളുടെ വലിപ്പത്തിലും മോടിയിലും വിലയിലുമായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ എത്ര കാളകൾ അർപ്പിക്കപ്പെട്ടു എന്നത് ബാലാരാധനയുടെ മഹത്വം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന് ഇങ്ങനെയൊരു ചിന്തയേയില്ല. നാം എത്ര കാളകളെ ബലിയർപ്പിച്ചു എന്നതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കവും മാത്രമാണ് ദൈവത്തിന് സ്വീകാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ അധരങ്ങളുടെ കാളക്കുട്ടികളെ ബലിയർപ്പിക്കാമെന്ന്. അധരങ്ങളുടെ ഫലങ്ങളെ സൂചിപ്പിക്കുന്നൊരു വാക്കാണത്. സത്യത്തെ പുൽകുകയും സത്യം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് ദൈവാരാധനയുടെ യഥാർത്ഥ പ്രകടനമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 51 ഈ ഹൃദയമൊരുകുന്ന പ്രാർത്ഥന നാം കാണുന്നുണ്ട്. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വ്യക്തിപരമായ മുഹൂർത്തം എന്നതിലപ്പുറം ഒരു സാർവത്രിക ഭാവം പേറുന്ന സങ്കീർത്തനം തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് തൊട്ടു മുൻപുള്ള സങ്കീർത്തനം 50 നാം ചേർത്ത് വായിച്ച് ശ്രദ്ധിക്കുമ്പോൾ ഹോസിയായിൽ നാം കണ്ടതുപോലെ തന്നെ അനേകം യാഗമൃഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചല്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. സങ്കീർത്തനം 50 പറയുന്നത് പോലെ യാഗമൃഗങ്ങളുടെ എണ്ണത്തിലോ കൊഴുപ്പിലോ ദൈവത്തിന് പ്രീതിയൊന്നുമില്ല. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഒരുക്കവും മാത്രമാണ്. ആ ഒരുക്കവുമാണ് ഇന്ന് സങ്കീർത്തനം 51 നാം കാണുന്നത്. വിശുദ്ധിയും വിശ്വസ്തതയും ഇല്ലാത്തൊരു ഹൃദയത്തിന് ദൈവത്തെ കണ്ടെത്താനോ ദൈവത്തെ ആരാധിക്കാനോ സാധിക്കില്ല എന്ന് നാം മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ദൈവിക ദൗത്യം പേർന്ന നാം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ലോകത്തിൻ്റെ തീക്ഷ്ണമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും. നമ്മുടെ ഈ മുറിവുകളും ഭേദ്യതകളും വൾണറബിലിറ്റി ദൈവത്തിന് അറിയാത്തതല്ല. തെക്കൻ സുഡാനിലെ ആഭ്യന്തര കലഹങ്ങളിൽപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന അനേകായിരങ്ങളെ സന്ദർശിച്ചുകൊണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ അഭിവന്ദ്യ കർദിനാൾ പിയത്രോ പരോളിൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞതോർത്താൽ ഈ കഷ്ടതയുടെ ദേശത്തിലും നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രത്യാശയും ആശ്വാസവും മാംസമണിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. മാംസത്തെ തൊടാത്ത നിർജീവമായ അനുഭവങ്ങളല്ല അവയൊന്നും. നമ്മുടെ വേദനകൾ എത്ര യഥാർത്ഥമാണോ അതിലേറെ യഥാർത്ഥമാണ് ആ വേദനകളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹോസിയ പ്രവാചകൻ ലവ് ആൻഡ് ഹീലിംഗ്, സ്നേഹിച്ചുകൊണ്ട് സുഖപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് മാംസമണിഞ്ഞു നിൽക്കുന്ന, നമ്മോടൊപ്പം നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും നടക്കുന്ന നാഥൻ്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതിനാൽ ഇന്ന് നാഥൻ അപ്പോസ്തലിക ദൗത്യവുമായി നമ്മെ അയക്കുമ്പോൾ നമ്മിലൂടെ നിവർത്തിതമാകുന്നത് ദൈവകരത്തിൻ്റെ ചലനങ്ങളും ദൈവഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളുമാണെന്ന് നാം മറന്നുകൂടാ. അങ്ങനെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുകയാണ് ദൈവം, ഒരിക്കലും പിന്നോട്ടു പോകാതെ.